നമസ്കാരം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് പിന്നാലെ കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും നിസ്കാര സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികൾ രംഗത്ത് വന്നത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇതിൽ കാസ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്ക് മസ്ജിദിൽ പ്രാർത്ഥിക്കാൻ അവസരം നൽകണമെന്നാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസ പറയുന്നത്. സ്ത്രീകൾ ബഹിരാകാശത്ത് പോയി തിരിച്ചു വരുന്ന ഇക്കാലത്തും മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ലാത്തത് പൊതുസമൂഹത്തിന് ശല്യവും മതസൗഹാർദ്ദത്തിന് തടസ്സവുമായി മാറുകയാണ്. ഒന്നുകിൽ മസ്ജിദുകളിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം മുസ്ലിം പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥികൾ കരുതി കൂട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക. അതുമല്ല, ഇനി പഠനത്തേക്കാൾ വലുത് മതമാണെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം മാത്രം നൽകി വീട്ടിലിരുത്താൻ തീരുമാനമെടുക്കുക എന്നാണ് കാസ പറയുന്നത്. കൂടാതെ തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ ഹൈന്ദവ ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കുന്നത് ദുരൂഹമാണെന്നും ഇതെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കാണാനാകില്ലെന്നും കാസ പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കോതമംഗലം സ്കൂളിൽ നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന ആവശ്യവുമായി കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ രംഗത്തെത്തിയത്. സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളുമാണ് വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനാവശ്യ വിവാദം സൃഷ്ടിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കുന്നതും പ്രതിഷേധാർഹവുമാണെന്ന് കോതമംഗലം രൂപത ജാഗ്രതാ സമിതിയും കത്തോലിക്ക കോൺഗ്രസും സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. വിദ്യാലയങ്ങളിലെ അച്ചടക്കം നശിപ്പിക്കുന്ന തരത്തിലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ലെന്നും ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽ നിരന്തരം ഉയരുന്ന ഇത്തരം ഭീഷണികൾ മതേതര സമൂഹത്തിന് ചേർന്നതല്ലെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ കത്തോലിക്ക മാനേജ്മെന്റ് സ്കൂളുകളുടെ എക്കാലത്തെ നിലപാട് നിയമാനുസൃതവും വ്യക്തവുമാണ്. മതന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസവും സംസ്കാരവും പൈതൃകവും പരിരക്ഷിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ മതസൗഹാർദ്ദവും സമാധാനവും തകർക്കുന്ന ഇത്തരം നിലപാടുകളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Chodis Building Promoters Private Limited, Thiruvananthapuram.